ഹായ് യുവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സജിത ഷിബിൻ. RRB NTPC റീസണിംഗ് സെക്ഷനിലെ അനലോഗി ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും വീഡിയോ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുടെ അറിവിലേക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്താൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ മാത്രമേ കറക്റ്റ് സമയങ്ങളിൽ എൻ്റെ വീഡിയോസ് നിങ്ങളെ തേടി എത്തുകയുള്ളൂ. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന RRB മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അവയുടെ ആൻസറുകളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് RRB എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് അനലോഗി സെക്ഷനിൽ ചോദിച്ച് കാണാറുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് നാല് മാർക്ക് വരെ ഈസി ആയിട്ട് നേടാവുന്ന സെക്ഷനാണ് അനലോഗി സെക്ഷന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയി 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എക്സാംസിലേക്ക് കടക്കാം. നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വേഡ് അനലോഗിയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ബേസ്ഡ് ഓൺ ദി അനലോഗി ഗിവൺ, ഫൈൻഡ് ദി മിസ്സിംഗ് വേർഡ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന അനലോഗിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് മിസ്സായിട്ടുള്ള വേർഡ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തുക. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുകയും മദർ, ചൈൽഡ്, ക്ലൗഡ്, അവിടെയാണ് നമ്മുടെ വേർഡ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനലോഗി പഠിച്ച അനലോഗി വെച്ചിട്ട് നമ്മൾ ഏതാണ് മദർ ചൈൽഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലോജിക്ക് എന്താണ്? ചൈൽഡ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? മദറിൽ നിന്നാണ് അല്ലേ. സെയിം കേസ് നമ്മുടെ ക്ലൗഡിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് നോക്കിക്ക, ഓപ്ഷൻസ് നോക്കുക. നമുക്കറിയാം മേഘത്തിൽ നിന്നുണ്ടാകുന്ന എന്താണ്? മഴയാണ് അല്ലേ. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, റെയിൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. ഭരതനാട്യം, തമിഴ്നാട്, കുച്ചിപ്പുടി. ഭരതനാട്യവും തമിഴ്നാട്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലോജിക്ക് ഉണ്ട്, അത് വെച്ചിട്ട് കുച്ചിപ്പുടിയുമായിട്ട് മാറ്റാവുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്താണ് ഭരതനാട്യത്തെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഭരതനാട്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ ഡാൻസാണ്. കൂടാതെ ഭരതനാട്യത്തിൻ്റെ ഒറിജിനും തമിഴ്നാടാണ്. സെയിം കേസ്. അപ്പം നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? കുച്ചിപ്പുടി എവിടുത്തെ ക്ലാസിക്കൽ ഡാൻസാണ്, അല്ലെങ്കിൽ കുച്ചിപ്പുടിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? നമ്മുടെ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുച്ചിപ്പുടി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത എക്സാമ്പിൾ, സ്കൂൾ, സ്റ്റുഡൻറ്, ഹോസ്പിറ്റൽ. നോക്കിക്കേ, സ്കൂൾ നമ്മുടെ സ്റ്റുഡൻറ്റ് നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ് അല്ലേ. സെയിം കേസ് നോക്കിക്കേ, ഡോക്ടർ ഹോസ്പിറ്റലുമായിട്ട് മാച്ചാകുന്നത്. ഡോക്ടർ, പേഷ്യൻറ്റ്, നേഴ്സ്, നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഏതാണെന്ന് ഡൗട്ട് വരും. അപ്പോൾ നോക്കുക, നമ്മുടെ സ്റ്റുഡൻറ്റ് അതായത് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് വിദ്യാഭ്യസിക്കുന്നു. സെയിം കേസ്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ പേഷ്യൻറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. ക്യാറ്റ്, കിട്ടൺ, ഡോങ്കി. ക്യാറ്റ് ക്യാറ്റിനോട് ക്യാറ്റിനെയും കിട്ടണേയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ക്യാറ്റ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് പൂച്ച, പൂച്ച. കിട്ടൺ എന്ന് വെച്ചാൽ പൂച്ചക്കുട്ടി. അപ്പോൾ ഡോങ്കി കഴുത, അപ്പം നമ്മുടെ കഴുതക്കുട്ടി, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ഓപ്ഷൻസിൽ? എല്ലാവർക്കും മീനിങ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർക്ക് മനസ്സിലാക്കിക്കൊള്ളുക, കഴുതക്കുട്ടി ഫോളാണ് കഴുതക്കുട്ടി. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഫുഡ്, ടോസ്, ഹാൻഡ്. ഫുഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്താണ്? കാൽപാദം അല്ലേ. കാൽപാദം. ടോസ് എന്ന് വെച്ചാൽ കാൽപാദത്തിലെ തള്ളവിരൽ. സെയിം കേസ് ഹാൻഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? കൈ അല്ലേ. അപ്പം കയ്യിലെ തള്ളവിരലേതാണ്? തമ്പുണ്ട്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എല്ലാം നമുക്ക് മാച്ചായിട്ട് തോന്നും അല്ലേ നമ്മുടെ. അപ്പം കൈയും നമ്മുടെ കൈയിലെ തള്ളവിരലുമാണ്, കയ്യിലെ തള്ളവിരലിന് നമ്മൾ പറയുന്നത് തമ്പെന്നാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫുഡ്, ടോസ്, ഹാൻഡ്, തമ്പ്. പാദം കാലിലെ തള്ളവിരൽ, സെയിം കേസ് കൈയിലെ തള്ളവിരൽ. ഓക്കെ,
നെക്സ്റ്റ് എക്സാമ്പിൾ വാട്ടർ ഫിൽട്ടർ മൂവി. നോക്കിക്കേ, വാട്ടർ ഫിൽറ്ററും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? നമ്മൾ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ ചെയ്യുന്നത്. സെയിം കേസ് മൂവി ആണെങ്കിൽ മൂവിയിലെ അശ്ലീലങ്ങളൊക്കെ മാറ്റുന്നതാണ് സെൻസർ ബോർഡാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, സെൻസർ. നെക്സ്റ്റ് എക്സാമ്പിൾ ഇന്ത്യ റുപ്പി സൗത്ത് ആഫ്രിക്ക. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ അനലോജി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സിൽ കറൻസിയും കൺട്രിയും കറൻസിയും വരാമെന്ന്. അപ്പം ഇവിടെ ഇവിടെ ഇന്ത്യയും റുപ്പിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇന്ത്യയിലെ കറൻസിയാണ് റുപ്പി, സെയിം കേസ് സൗത്ത് ആഫ്രിക്കയുടെ കറൻസിയാണ് റാൻഡ്. ഓക്കെ, ഈ സെക്ഷനിൽ നിന്നുള്ള എക്സാമ്പിൾസ് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്പർ അനലോഗിയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മിസ്സിംഗ് വൺ ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ്. നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് ഫൈൻഡ് ദി മിസ്സിംഗ് വൺ ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ്, മിസ്സായതിനെ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന നമ്പർ അനലോഗി പഠിച്ച സമയത്ത് നമുക്ക് സ്ക്വയേഴ്സും ക്യൂബൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 27 65 125 125-ൻ്റെ മിസ്സായിരിക്കുന്നു, അതെന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, 27 65 തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. നമുക്ക് എല്ലാവർക്കും അറിയാം 3 ക്യൂബാണ് 27 എന്ന് പറയുന്നത് അല്ലേ. അപ്പം 65 എന്ന് പറയുന്നത്, അപ്പം നമുക്ക് നോക്കുക 65 എന്ന് പറയുന്ന അവ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അതായത് 3 ക്യൂബിൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാണോ ഒരു നമ്പർ അതിൻ്റെ തൊട്ടടുത്ത നമ്പറിൻ്റെ ക്യൂബിനോട് 1 കൂട്ടുക, അപ്പോൾ കിട്ടുന്നതായിരിക്കും 65. അതായത് 3 27, 3 തൊട്ടടുത്ത് വരുന്ന നമ്പർ 4 4 64 64 1 കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ 65. ഓക്കെ, അപ്പം അപ്പുറത്തെ എവിടെ എത്രയാണ്? 5 ക്യൂബാണ് 125. അപ്പം നമുക്ക് അപ്പുറത്ത് വരേണ്ടത് എന്തായിരിക്കും? തൊട്ടടുത്ത നമ്പറിൻ്റെ ക്യൂബിനോട് 1 കൂട്ടുക. 5 തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 6 ക്യൂബിനോട് 1 കൂട്ടുക. അപ്പം 6 എന്ന് പറയുന്നത് എത്രയാണ്? 216 +1 217. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ റിലേഷൻഷിപ്പ് താഴെ എഴുതിയിട്ടുണ്ട്, ആ ഇക്വേഷൻ നോക്കുക. എല്ലാവർക്കും അത് വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 81 8 49 81 8 തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ. നമുക്ക് എല്ലാവർക്കും അറിയാം 81 സ്ക്വയർ റൂട്ട് ഏതാണ്? 9 അല്ലേ. 9 1 കുറച്ചിരിക്കുന്നതാണ് 8 അല്ലേ. സെയിം കേസ് ഇവിടെ 49 49 സ്ക്വയർ റൂട്ട് എത്രയാണ്? 7 അല്ലേ. 7 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 6. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 6. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. 16 27 36. അപ്പം 16 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 4 സ്ക്വയറാണ് 16. 16 27 തമ്മിലുള്ള ബന്ധം എന്താണ്? അത് സെയിം കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം 3 ക്യൂബാണ് 27. അപ്പം 4 സ്ക്വയറും 3 ക്യൂബുമാണ്. തൊട്ടടുത്ത 2 നമ്പർ, ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, പിന്നെ ആ നമ്പറിനോട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ ക്യൂബ് എടുക്കുക. ഓക്കെ, അപ്പോൾ 6 സ്ക്വയർ എത്രയാണ്? 36. അപ്പോൾ ഇപ്പുറത്ത് വരേണ്ടത് എന്താണ്? 6 എന്ന നമ്പറിനോട് 1 മൈനസ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന എത്രയാണ്? 5 5 ക്യൂബ് എടുക്കുക. 5 ക്യൂബ് എത്രയാണ്? 125. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക, 6 42 9 6 42. 6 ഇത് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി പെട്ടെന്ന് പെട്ടെന്ന് ഇച്ചിരി നമ്മൾ മാത്സിൻ്റെ ലോജിക്കൊക്കെ യൂസ് ചെയ്യണം കേട്ടോ, എന്നാലേ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. നമുക്കറിയാം 6 സ്ക്വയർ എന്ന് പറയുന്നത് അത്രയാണ്? 36. 36 6 കൂട്ടുമ്പോൾ 36 6 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 കിട്ടും അല്ലേ. സെയിം കേസ് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്? 9 സ്ക്വയർ എടുക്കുക. 9 സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? 81 അല്ലേ. എല്ലാവർക്കും അറിയാം 81 ആണ്. 9 9 81 81 +9
അതായത് ഒരു നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, ആ നമ്പറിന്റെ കൂടെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ആ നമ്പർ, സെയിം കേസ് അപ്പുറത്ത് നമ്പറിന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് ദാറ്റ് പ്ലസ് ആ നമ്പർ. അപ്പൊ അതായത് സിക്സിന്റെ സ്ക്വയർ പ്ലസ് സിക്സ്, നയനിന്റെ സ്ക്വയർ പ്ലസ് നയൻ. അപ്പം സിക്സിന്റെ സ്ക്വയർ 36 ആണ്, 36 പ്ലസ് 6 42. സെയിം കേസ് നയനിന്റെ സ്ക്വയർ 81 പ്ലസ് നയൻ എത്രയാണ്? 81 പ്ലസ് നയൻ എത്രയാണ്? 90. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് എക്സാമ്പിൾ 14 49 18 എൻ്റെ റിലേഷൻ നോക്കുക. 14 49 തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് രണ്ടിനെയും സെയിം കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 14 7/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 14 7/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, എല്ലാവർക്കും അറിയാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളയാനായിട്ട് പറ്റും അല്ലേ. 14 2 വെച്ച് വെട്ടുമ്പോൾ എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ. അപ്പം 7 × 7 = 49. ഓക്കെ, സെയിം കേസ് ഇവിടെ 7/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 18 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 വെച്ച് വെട്ടിക്കളയാൻ പറ്റും അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 9. അപ്പോൾ 9 × 7 = 63. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ ലെറ്റർ അൺലോഗിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദി സെക്കൻഡ് പെയർ ഇൻ ദി സെയിം വേ ആസ് ദി ഫസ്റ്റ് പെയർ. ഫസ്റ്റ് പെയറിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ സെക്കൻഡ് പെയറിനെയും സെക്കൻഡ് പെയർ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോക്കിക്കേ. എ ഓഫ് കെ പി ബി ജി എൽ ക്യു ഫസ്റ്റ് പെയർ. സെക്കൻഡ് പെയർ നമ്മുടെ ഇവിടുത്തെ തേർഡ് ഒബ്ജക്റ്റ് മിസ്, തേർഡ് ഈ സെക്കൻഡ് പെയറിൽ ഫസ്റ്റ് മിസ്സാണ്, നമ്മൾ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്, ഫസ്റ്റ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റർ അൻലോഗി പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൽഫബെറ്റ്സിനെ ആദ്യമേ തന്നെ നമ്പർ ചെയ്യുക ഫോർവേഡിലേക്കും. അതായത് ഒരു പേപ്പർ കിട്ടുമ്പോൾ തന്നെ ആദ്യമേ തന്നെ 8 to 10 എഴുതുക, അതിൻ്റെ ഫോർവേഡിലേക്ക് 1 to 26 എഴുതുക. സെയിം കേസ് ബാക്ക്വേഡ് 26 to 1 ബാക്ക്വേഡിലേക്ക് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ നോക്കുക, ഈ രണ്ട് ആദ്യത്തെ പേരിലേക്ക് നോക്കിക്കേ, എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? നമുക്ക് നോക്കുക, ആദ്യത്തെ ലെറ്റർ എ ആണ്, രണ്ടാമത്തെ ലെറ്ററിൽ രണ്ടാമത്തേതിലേക്ക് നോക്കിയേ. ഇത് എല്ലാവരും മുകളിൽ നമ്പർ ചെയ്ത് നോക്കുക. നമ്പർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം പ്ലസ് 5 ആഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. എ കഴിഞ്ഞിട്ട് എയുടെ എ എത്രയാണ്? ഒന്നാമത്തെ നമ്പറാണ് നമ്മുടെ എ. എഫ് എന്ന് പറയുന്ന 6-ാമത്തേതാണ്, കെ എന്ന് പറയുന്നത് 11-ാമത്തേതാണ്, സെയിം കേസ് പി എന്ന് പറയുന്നത് 16-ാമത്തേതാണ്. ഇവിടുത്തെ റിലേഷൻ നോക്കുകയാണെങ്കിൽ 5 ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അവിടുത്തെ റിലേഷൻ. അപ്പം ഇപ്പുറത്തും എന്ത് ചെയ്യുക? ഇപ്പുറത്ത് തന്നിരിക്കുന്നതിനോട് 5 ആഡ് ചെയ്ത് പോയിരിക്കുന്നതാണ് ഇപ്പുറത്തേത്. ഫസ്റ്റ് പെയറിലെ റിലേഷൻഷിപ്പ് ഇതാണ്. എല്ലാ ഒരു നമ്പറിനോട് 5 കൂട്ടി ഓരോ ഒരു നമ്പറിനോട് 5 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അടുത്തത്. അതിനുശേഷം അടുത്ത തൊട്ടടുത്ത നമ്പറിനോട് 5 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്, അതാണ് അവിടുത്തെ റിലേഷൻ. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളതാണ്. വേറെ ലോജിക്കും ഉണ്ട്, പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. നോക്കിക്കേ, രണ്ടെണ്ണത്തെ നോക്കുമ്പോൾ രണ്ട് തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ. എ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത ലെറ്ററാണ് ബി അല്ലേ. അടുത്ത് നോക്കുക, എഫ് നോക്കുക, എഫിൻ്റെ തൊട്ടടുത്ത ലെറ്ററാണ് ജി. സെയിം കേസ് കെ നോക്കുക, കെയുടെ തൊട്ടടുത്ത ലെറ്ററാണ് എൽ. അതിൻ്റെ അപ്പുറത്തെ നോക്കുക, പി എൻ്റെ തൊട്ടടുത്ത ലെറ്ററാണ് ക്യു. നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഇതിന് ശരിക്കുള്ള നമ്മുടെ മെതേഡെന്ന് നമുക്ക് എളുപ്പത്തിൽ എല്ലാം ഒന്നും നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ മെതേഡും കൂടി പറഞ്ഞേ ഉള്ളൂ. ഇത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആൽഫബെറ്റ്സിനെ നമ്പർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പുറത്ത് നോക്കുക, ഇപ്പുറത്തേതും എന്തായിരിക്കണം? ഇവിടെ നമുക്ക് സെക്കൻഡ് പെയറിൽ തേർഡ് ഒബ്ജക്റ്റ് ആണ് നമുക്ക് മിസ്സായിരിക്കുന്നത്. ഫോർത്ത് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, തേർഡ് ഒബ്ജക്റ്റ് ആണ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ ഫോർത്ത് ഒബ്ജക്റ്റിൽ നോക്കുക, എല്ലാം 5 ആഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. നമുക്ക് ഇവിടെ എന്താണ് ഓരോന്ന്
ഒന്ന് ഇടവിട്ട് വന്നിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഡി ആണെങ്കിൽ ഇപ്പുറത്ത് ആദ്യമേ വരേണ്ടത് എന്തായിരിക്കും? സി ആണ്. ഇപ്പുറത്തേത് ഇവിടെ ഐ ആണ്. അങ്ങനെ ആണെങ്കിൽ ഐയുടെ ഇപ്പുറത്തുള്ളത് എന്തായിരിക്കും? എച്ച് ആയിരിക്കും അല്ലേ. നോക്കുക, എൻ ആണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തേത് എന്തായിരിക്കും? എം ആയിരിക്കും. ഇവിടെ എസ് ആണ്. എസിൻ്റെ തൊട്ട് മുമ്പിലത്തെ നമ്പർ എത്രയാണ്? ആറ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ, അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈവ് ആഡ് ചെയ്ത് പോയി. ഫൈവ് ഇവിടെ എന്ത് ചെയ്യുക? ഫൈവ് ഇവിടെ കൂട്ടിയാണ് പോയിരിക്കുന്നത്. സെയിം കേസ് ഇപ്പുറത്തും നോക്കിയാൽ മതി. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇതിൽ ഫൈവ് ആഡ് ചെയ്ത് വരുന്ന എന്താണെന്ന് നോക്കിയാൽ മതി, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ക്യു ഡി എക്സ് എം എസ് എഫ് വൈ എൻ യു ഐ ഒ ഇസഡ്. ഫസ്റ്റ് പേര് തന്നിട്ടുണ്ട്, സെക്കൻഡ് പേരിലേത് ഒരെണ്ണം മിസ്സാണ്. നമ്മളതാണ് ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ റിലേഷൻ എന്ന് വെച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കുക, ഒന്ന് ഇടവിട്ട നമ്പരുകളാണ്. ഇവിടെ ഫോർവേഡിലേക്ക് പോയിരിക്കുകയാണ് ഒന്ന് ഇടവിട്ട നമ്പരുകൾ. ഓക്കെ, ക്യൂ കഴിഞ്ഞിട്ട് നോക്കുക, ക്യൂ ആർ എസ് അല്ലേ. സെയിം കേസ് തൊട്ടടുത്ത് നോക്കുക, ഡി ഇ ഓഫ് എക്സ്. ആദ്യത്തെ രണ്ടെണ്ണം രണ്ട് നമ്പർ ഫോർവേഡിലേക്കും, രണ്ടാമത്തെ നോക്കുക എക്സ് വൈ തൊട്ടടുത്ത നമ്പർ എം. അപ്പോൾ എന്ത് വരണം? എൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തേതാണെങ്കിൽ ഒന്ന് ഇടവിട്ട നമ്പർ, ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് ഇടവിട്ട നമ്പരും അടുത്ത രണ്ടെണ്ണം തൊട്ടടുത്ത നമ്പരും. അപ്പം നോക്കുക, യു കഴിഞ്ഞിട്ട് ഒന്ന് ഇടവിട്ട നമ്പർ, യു കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്? യു വി ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഡബ്ല്യു. ഐ ആണെങ്കിൽ ഐ ജെ കെ. അപ്പോൾ അടുത്ത എന്താണ്? കെ വരണം. ഇനി ഒയുടെ തൊട്ടടുത്ത നമ്പർ ഒ പി. ഇസഡ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇസഡ് 26 ആണല്ലേ. ഇസഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത നമ്പർ ഏതാണ്? തൊട്ടടുത്ത നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടടുത്ത നമ്പർ ഇസഡ് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? എ. ഓക്കെ, അത് നോട്ട് ചെയ്തോളുക. ഇസഡ് കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഇല്ലായെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എ. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്ത എക്സാമ്പിള്, ഗിറ്റാർ എച്ച് ടി, അടുത്ത നമ്പർ ജെ ആണ് കേട്ടോ. ജെ കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോട്ട് ചെയ്യുക, അതുള്ളത് അത് ജെ ആണ്. ജെ എസ് ബി ക്യു. അടുത്തത് വയലിൻ. വയലിൻ ആണെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് പേരിലും, ഫസ്റ്റ് പേര് തന്നിരിക്കുന്നു, സെക്കൻഡ് പേരിലേത് മിസ്സാണ്, അത് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ നോക്കുക, ആദ്യത്തെ നോക്കുക, ജി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത് എന്താണ്? എച്ച് അല്ലേ. അത് സെയിം കേസ്. ഇനി അടുത്തതിൽ നിന്ന് നോക്കിക്കേ, ടിയുടെ ബാക്ക് വേർഡിലേക്ക് നോക്കിക്കേ, ടി യു അല്ലേ. അടുത്ത നോക്കുക, ഐ ജെ. തിരിച്ച് മറ്റേതിൽ നിന്ന് നോക്കുക, എസ് ടി. തൊട്ടടുത്ത് നോക്കുക, എ ബി. ഇനി രണ്ടാമത്തേതിൽ നിന്ന് നോക്കുക, ക്യു ആർ. ഓക്കെ, സൂക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും മനസ്സിലാകും, ഈസിയാണ്. അപ്പം വി വരുമ്പോഴത്തേക്ക് എന്താണ് വരേണ്ടത്? വി ഡബ്ല്യു തൊട്ടടുത്തത്. അടുത്തത് എക്സാമ്പിൾ നോക്കുക, ആദ്യത്തെ എക്സാമ്പിൾ നോക്കുക, എച്ച് കഴിഞ്ഞിട്ട് വരേണ്ടത് ഏതാണ്? ഐ അല്ലേ. അടുത്തത് ഒ പി. സെയിം കേസ്, എല് കഴിഞ്ഞിട്ട് വരേണ്ടത് എന്തായിരുന്നു? എം ആയിരുന്നു അല്ലേ. എല് കഴിഞ്ഞിട്ട് വരേണ്ടത്, സോറി, എല് കഴിഞ്ഞിട്ട് വരേണ്ടത് എന്തായിരുന്നു? കെ ആയിരുന്നു അല്ലേ. ഇവിടെ എന്താണ്? കെ. അടുത്തത് നോക്കുക, ഐ കഴിഞ്ഞിട്ട് വരേണ്ടത് ഐ ജെ ആയിരുന്നു വരേണ്ടത് അല്ലേ, തൊട്ടടുത്ത നമ്പർ. പക്ഷേ ഇവിടെ എന്താണ്? എച്ച്. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക, വി കഴിഞ്ഞിട്ട് വരേണ്ടത് ഡബ്ല്യു, എച്ച് കഴിഞ്ഞിട്ട് വരുന്നത് ഐ, ഒ കഴിഞ്ഞിട്ട് പി, കെ, എൽ. സെയിം കേസ് ഐ ജെ. തൊട്ടടുത്ത് നോക്കുക, എം എൻ. ശരിയല്ലേ. ഇവിടുത്തെ ആൻസർ എന്താണ്? ഇതാണ് ആദ്യത്തേതുമായിട്ട് മാച്ചാവുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ മതി, എല്ലാവർക്കും മനസ്സിലാകും. എല്ലാവരും ഇതൊരു പേപ്പറിൽ എഴുതിയിട്ട് നോക്കണം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിളിലേക്ക് പോ. നെക്സ്റ്റ് മിക്സ്ഡ് അനലോഗിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു 26 ആൻഡ് സ്റ്റോപ്പ് ഈക്വൽ ടു 38 ദെൻ പോസ്റ്റ്മാൻ. അതായത് എ എന്ന് പറയുന്ന 26 സ്റ്റോപ്പ് എന്ന് പറയുന്ന 38 ആണെങ്കിൽ പോസ്റ്റ്മാൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ എന്ത് ചെയ്യുക? ആദ്യമേ തന്നെ എ ടു ഇസഡ് എഴുതുക, അതിൻ്റെ ഫോർവേഡിലേക്ക് 26 വരെ എഴുതുക. സെയിം കേസ് ബാക്ക്വേഡിലേക്കും എഴുതുക. ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ മസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇതിനകത്തു നിന്ന് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുക, എ എന്ന് പറഞ്ഞാൽ 26, നോക്കിക്കെ എന്ത് റിലേഷനാണ്?
നമ്മുടെ എഴുതി വെച്ചിരിക്കുന്നതിലേക്ക് നോക്കുക. എ എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡിലേക്ക് പോകുമ്പോൾ എയുടെ നമ്പർ എത്രയാണ്? 26. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് മനസ്സിലായി? ഇത് ബാക്ക്വേഡ് റിലേഷൻ ആണ്. അപ്പം നമുക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിളിൽ നോക്കുക, ബാക്ക്വേഡിലേക്കുള്ള റിലേഷൻ നോക്കുക, സ്റ്റോപ്പിൻ്റെ നോക്കുക എത്രയാണ്? സ്റ്റോപ്പിൻ്റെ എസ് എത്രയാണ്? എസ് ബാക്ക്വേഡിലേക്ക് വരുമ്പോൾ എത്രയാണ്? 8 ആണ്. ടി എത്രയാണ്? 7 ആണ്. ഒ എത്രയാണ്? 12 ആണ്. പി എത്രയാണ്? 11 ആണ്. ഇതെല്ലാം കൂടി ബാക്ക്വേഡിലേക്കുള്ള ഈ നമ്പറുകളെല്ലാം കൂടി ആഡ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? 38. ഓക്കെ, സെയിം കേസ്. അപ്പം പോസ്റ്റ്മാൻ എന്നുള്ളത് എന്ത് വരണം? പോസ്റ്റ്മാൻ ബാക്ക്വേഡിലേക്ക് നോക്കുക, പിയുടെ നമ്പർ, പിയുടെ പൊസിഷണൽ വാല്യൂസ് ബാക്ക്വേഡിലേക്ക് എടുക്കുക. എല്ലാവരും ഇവിടെ നോക്കുക, പി എന്ന് പറഞ്ഞാൽ 11 ആണ്, ഒ എന്ന് പറയുന്നത് ബാക്ക്വേഡിലേക്ക് എടുക്കുമ്പോൾ 12 ആണ്, എസ് എന്ന് പറയുന്നത് 8 ആണ്, ടി എന്ന് പറയുന്നത് 7 ആണ്, എം എന്ന് പറയുന്നത് 14 ആണ്, എ 26, എം 13. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 91. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാകണമെന്നില്ല, എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുക കേട്ടോ. അപ്പം പൊസിഷണൽ വാല്യൂസ് ബാക്ക്വേഡിലേക്ക് എടുത്തിരിക്കുന്നതാണ് എന്ന് ഓർക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഇഫ് സൺ ഈസ് ഈക്വൽ ടു 678 ആൻഡ് 10 ഈസ് ഈക്വൽ ടു 948, ദെൻ സ്റ്റോൺ. അതായത് ഇവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെയൊന്നും തന്നിട്ടില്ല, രണ്ട് ഡിനോട്ട് ചെയ്യാൻ നമ്പറുകൾ തന്നിരിക്കുന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ സ്റ്റോൺ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ ഈസിയാണ്. ഓക്കെ, സണ്ണിൻ്റെ നമ്പർ ചെയ്യുക, 6 S 6 O 7 N 8. സെയിം കേസ് 10 T 9 E 4 N 8, ദെൻ സ്റ്റോൺ S 6 T 9 O 7 N 8 E 4. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഇഫ് ബി ഈക്വൽ ടു 2 K ഈക്വൽ ടു 11, മാൻ ഈക്വൽ ടു 1, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹോട്ട്? ഇവിടെ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഫോർവേഡിലേക്ക് പൊസിഷണൽ വാല്യൂസ് ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ആൽഫബെറ്റ്സിൻ്റെ നമ്പർ ചെയ്തിരിക്കുന്നത് നോക്കുക. എമ്മിൻ്റെ വാല്യൂ 13, എയുടെ വാല്യൂ 1, എന്നിൻ്റെ വാല്യൂ 14. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 28. അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്? ആ 28 ഓരോ നമ്പറിനെ എടുത്തിട്ട് ആഡ് ചെയ്യുക. 28 2 8 10, എന്നിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 1. മനസ്സിലായെന്ന് വിചാരിക്കുക, സൂക്ഷിച്ച് നോക്കിയാൽ മതി, മനസ്സിലാകും. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹോട്ട് H 8 O 15 T 20, അതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് 43. 43 4 + 3 = 7. അപ്പോൾ എത്രയാണ് വരേണ്ടത്? നമ്മുടെ ആൻസർ എത്രയാണ്? 7. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അനലോഗിക് സെക്ഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് RRB പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേഡ് അനലോഗിയിൽ നിന്നുള്ളത് തന്നിട്ടുണ്ട്. ഇച്ചിരി ടഫായിട്ടുള്ളതാണ്, എന്നാലും നിങ്ങൾ മീനിങ് നോക്കി മനസ്സിലാക്കി വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതിനുശേഷം ആൻസർ ഞാൻ അടുത്ത ദിവസം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എക്സാമ്പിൾസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം.